മാന്നാർ റോയൽ ലയൺസ് ക്ലബിന്റെയും പരിമല സിന്തസ്മോസ് പബ്ലിക് സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സിന്തസ്മോസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കരിയർ ഡെവലപ്മെന്റ് ആൻഡ് മോട്ടിവേഷണൽ പ്രോഗ്രാം സംഘടിപ്പിച്ചു. മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS മോട്ടിവേഷണൽ ക്ലാസ് അവതരിപ്പിക്കുകയുണ്ടായി. പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ഡോക്ടർ ബിനോയ് കോശി നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ വിജയകുമാർ സ്വാഗതവും റീജിയൻ ചെയർപേഴ്സൺ ലയൺ രാജേഷ് കൃതജ്ഞതയും പറഞ്ഞു. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ മാർട്ടിൻ ഫ്രാൻസിസ്, ഡിസ്ട്രിക്ട് GLT കോർഡിനേറ്റർ ലയൺ സജി എബ്രാഹിം സാമുവൽ, ക്ലബ്ബ് സെക്രട്ടറി AK മോഹനൻ, സ്കൂൾ മാനേജർ ജോൺ കുരുവിള, സെക്രട്ടറി ഡോക്ടർ കുര്യൻ ഡാനിയൽ, പ്രിൻസിപ്പൽ ശ്രീമതി ആനി ജോർജ് എന്നിവർ ആശംസയും അറിയിച്ചു. സിന്തസ്മോസ് ഓഡിറ്റോറിയത്തിൽ നടത്ത പരിപാടിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ലയൺസ് ക്ലബ് അംഗങ്ങളും ഉൾപ്പെടെ 500 പേർ പങ്കെടുക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് പലപ്പോഴും പല സ്കൂളുകളിലും ഈ മോറൽ എഡ്യൂക്കേഷന്, യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം, ഇതേപോലെ ചർച്ചകളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്കൊന്ന് യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് അല്ല ആവശ്യം. നമ്മുടെ ആവശ്യം ഇതേപോലെയുള്ള പ്രഗത്ഭരായ ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ സാന്നിധ്യം യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം നടത്തി, ഈ വർഷവും അതേപോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഐ എം വെരി ഹാപ്പി. ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ഡിസ്ട്രിക്ട് ഗവർണർ നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് പ്രത്യേകിച്ചും നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ ഈ ഒരു ടോപ്പിന് ഇവിടെ വന്ന് നിങ്ങളെ അഭിനന്ദിക്കുന്നു. ലയൺസ് ക്ലബ് മാന്നാർ റോയലിന്റെ എല്ലാ മെമ്പേഴ്സിനെ അനുമോദിക്കട്ടെ. ഇവിടുത്തെ സ്കൂൾ ടീച്ചേഴ്സ്, കുട്ടികൾ, ഇവിടുത്തെ പ്രിൻസിപ്പൽ, മാനേജർ എല്ലാവരെയും ഞാൻ അനുമോദിക്കട്ടെ. ഇന്ന് ഈ പ്രോഗ്രാം വളരെ നന്നായിട്ട് നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഫലം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും തിരിച്ചു വന്ന് പറയുകയാണ്, ഞാൻ എന്റെ ലക്ഷ്യം അന്ന് കുറിച്ചിട്ടത് ഒരു പക്ഷേ ഈ ഒരു പ്രഭാഷണം കൊണ്ടായിരുന്നു എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം സക്സസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ജോൺ കുരുവിള അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സാധ്യമാക്കിയതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. സ്കൂൾ മാനേജ്മെന്റിന്റെ മറ്റെല്ലാവരോടും അതിനെ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ലയൺസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സന്നദ്ധ സേവന സംഘടന. ഏത് വഴിയാണ് ഹൈവേ റിപ്പയറില്ലാത്ത പറഞ്ഞെങ്കിൽ എനിക്ക് കൊല്ലത്തോളം മാത്രം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്റലിജൻസ് എന്ന് പറയപ്പെടുന്നത്. ഇന്റലിജൻസ് വളർത്താൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായ ചില ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം. ഞങ്ങൾ നീറ്റ് പരീക്ഷയ്ക്ക് പോയാൽ 15 ചോദ്യമുണ്ട് നിങ്ങളുടെ ബുദ്ധിശക്തി അളക്കാൻ. IAS പരീക്ഷയ്ക്ക് പോയാൽ 30 UNO സിവിൽ സർവീസ് പോയാൽ പിന്നെയും ഒരു 10-35 ചോദ്യമുണ്ട് ബുദ്ധിശക്തി അളക്കാൻ. 30 ചോദ്യമാണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്, തലച്ചോറിന് ബുദ്ധിശക്തി അളക്കാൻ. അപ്പോൾ ഇത് ബുദ്ധിശക്തി വളർത്താതെ വലിയ പരീക്ഷകളൊന്നും പാസ്സാവാൻ പറ്റില്ല. ബുദ്ധിശക്തി വളർത്തേണ്ടത് എങ്ങനെയെന്നുള്ള ടെക്നിക്കുകൾ നിങ്ങൾ മാസ്റ്റർ ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് പരിപാടികൾ ഞാൻ മറക്കാതിരിക്കാൻ ബുദ്ധിമുട്ടാണ് സത്യം പറയുന്നത്, വായിച്ച് പ്രാക്ടീസ് ചെയ്യും. മൂന്നാമതായി നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് SA ഗ്രൂപ്പ് കടിച്ചു പോയിരുന്ന സംശയം അങ്ങനെയാണ് മാർക്ക് തന്നത്. നമ്മൾ ഒരുപാട് A+ കണ്ടാക്കുന്നത് പ്ലസ് ടു എത്തുമ്പോഴേക്കും റെഫറൻസ് കോൺടാക്ട് ചെയ്യണം, ആരോട് അനാലിസിസ് ചെയ്യണം. എനിക്ക് 100 പേജുകളിൽ ഒരു പ്രബന്ധം എഴുതാം, BHC 500 പേജുകളിൽ ഒരു പ്രബന്ധം എഴുതാം, വയ്ക്കാൻ പറ്റുമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഉയരണമെങ്കിൽ നിങ്ങൾ റിസർവ് ബാങ്കിന്റെ ഓഫീസിൽ ഇന്റർവ്യൂ കഴിയുമ്പോൾ അവരുടെ വിഷയത്തിൽ 5 പ്രസംഗിക്കാം. നിങ്ങൾ യുവനോട് സിവിൽ സർവീസിന് പോയി ഇന്റർവ്യൂ കഴിയുമ്പോൾ അവരുടെ വിഷയത്തിൽ 5 പ്രസംഗിക്കാം. തയ്യാറാകാൻ 5 കിട്ടും. നിങ്ങൾ മാനേജ്മെൻറ്റ് MBA എടുത്തോ മൾട്ടിനാഷണൽ കമ്പനി മാനേജർ ആവാൻ പോയാൽ അവിടെ ഏറ്റവും ആവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ